നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം. പ്രശസ്ത ഗാന്ധിയൻ ചിന്തകയും സേവയുടെ സ്ഥാപകയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയുമായ പത്മഭൂഷൺ ഇളബൻ ഭട്ട് അന്തരിച്ചു. ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച സ്വയം തൊഴിൽ സംരംഭമായ സേവയുടെ സ്ഥാപകയായിരുന്ന ഇളബൻ ഭട്ട് അറിയപ്പെട്ടിരുന്നത് നിശബ്ദ വിപ്ലവകാരിയായ വനിത എന്നാണ്. വിമൻസ് വേൾഡ് ബാങ്കിങ്ങിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇള അഹമ്മദാബാദ് സ്വദേശിനിയാണ്. 1950 നിയമബിരുദം നേടിയ ഇളയുടെ ഇടപെടൽ മൂലമാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ 1996 വീട്ടുജോലി സംബന്ധിച്ച അന്താരാഷ്ട്ര കൺവെൻഷൻ തയ്യാറായത്. സബർമതി ആശ്രമത്തിന്റെ അധ്യക്ഷയായിരുന്നു. ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ ചാൻസലർ പദവി അടുത്ത കാലത്താണ് ഒഴിഞ്ഞത്. പത്മഭൂഷണ് പുറമെ രമൺ മക്സസെ അവാർഡ്, ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ഉടനീളം സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ശാക്തീകരണത്തിനായി നിരവധി സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും രൂപം നൽകി. 2 ദശലക്ഷത്തിലധികം അംഗങ്ങളുള്ള വനിതകൾക്കായി പ്രവർത്തിക്കുന്ന സേവ എന്ന സഹകരണ കൂട്ടായ്മയ്ക്ക് 1972 രൂപം നൽകി. രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലും ഇതിന്റെ പ്രവർത്തനമുണ്ട്. 1980 രാജ്യസഭാംഗമായിരുന്ന ഇളാ ഭട്ട് ആസൂത്രണ കമ്മീഷൻ അംഗവുമായിരുന്നു. മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷനുകളുടെ ആഗോള ശൃംഖലയായ വേൾഡ് ബാങ്കിന്റെ ചെയർപേഴ്സണായും സേവനമനുഷ്ഠിച്ചു. ഇവരുടെ സേവനം ചൂണ്ടിക്കാട്ടി 2012 അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ഇവരെ പ്രശംസിച്ചിരുന്നു. തന്റെ ഹീറോകളിൽ ഒരാൾ എന്നാണ് ഹിലാരി ഇവരെ വിശേഷിപ്പിച്ചത്. ഇളയുടെ വേർപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇളാബൻ ഭട്ടിന്റെ വേർപാടിൽ ദുഃഖമുണ്ടെന്നും സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ സേവനം, യുവജനങ്ങൾക്കിടയിലെ വിദ്യാഭ്യാസം എന്നിവയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ദീർഘകാലം ഓർക്കുമെന്നും പ്രധാനമന്ത്രി ഗുജറാത്തി ഭാഷയിൽ ട്വീറ്റ് ചെയ്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.